ഒരു സെക്കൻഡ്, ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഒന്ന് ഓൾ എന്നത് എനേബിൾ ചെയ്ത എല്ലാ പുതിയ വീഡിയോസും സമയബന്ധിതമായി നിങ്ങൾക്ക് കിട്ടും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅല ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏവർക്കും മാസ് മീഡിയയുടെ ആത്മായനം എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഷെയ്ഖ് മഹ്മൂദ് അൽ ഖാഹിരി റളിയല്ലാഹു അൻഹുവിനാൽ വിരചിതമായ ഏതൊരു വിദ്യാർത്ഥികളെയും ആത്മീയ വഴിയിലേക്ക് നടത്തുന്നതിൻ്റെ പ്രാഥമിക കിതാബായ റസാനത്താണ് നമ്മൾ ചർച്ച ചെയ്തു വന്നിരുന്നത്. ആത്മായനം എന്ന് പറയുന്നത് പോലെ സ്വശരീരത്തിലേക്കുള്ള ആത്മീയ ചിന്താധാരകൾക്ക് ഒരു വഴിയാകട്ടെ എന്ന് ആദ്യമായി ആശംസിക്കുകയാണ്. നമ്മൾ പറഞ്ഞു വന്ന ആ ഭാഗങ്ങളിലൂടെ തന്നെ സഞ്ചരിക്കാം. ഇന്ന് നമ്മളോട് പറയുന്നത്, നാം ഒരാളോട് സംസാരിക്കുന്നതിന് മുമ്പ് അയാളുടെ ഇടപെടലുകൾ, അയാളുടെ ബുദ്ധി കൂർമ്മതയും അയാളുടെ മാനസിക ശേഷിയും ബുദ്ധിശേഷിയൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം അയാളോട് സംസാരിക്കാൻ എന്നുള്ളതാണ്. എല്ലാ മനുഷ്യന്മാരും ഒരുപോലെ ആയിക്കൊള്ളണമെന്നില്ല. അവർക്ക് പല ആറ്റിറ്റ്യൂഡുള്ള ആളുകളുണ്ടാവും. ദേഷ്യം പിടിക്കുന്ന ആളുകൾ, പ്രായമെത്തിയ ആളുകൾ, ചെറിയ മക്കൾ, നമ്മുടെ ശ്രോതാക്കൾ ഏത് രൂപത്തിലും ആയേക്കാം. ശ്രോതാക്കളുടെ ടേസ്റ്റ് അനുസരിച്ച് വേണം സംസാരിക്കാൻ എന്നാണ് ഓരോ പണ്ഡിതനോടും ഓരോ വിദ്യാർത്ഥിയോടും ഷെയ്ഖ് മഹ്മൂദ് അൽ ഖാഹിരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് പറഞ്ഞു വെക്കുന്നത്. ഇത് നമുക്കും പാഠമാകണം. നമ്മളിൽ മക്കളായവരുണ്ട്, മക്കൾ ഉള്ളവരുണ്ട്, അതുപോലെ നാം ഓരോരുത്തരും ആരുടെയെങ്കിലൊക്കെ മക്കളായിരിക്കും. നമ്മൾ മാതാപിതാക്കളായിരിക്കും, നമ്മൾ ഭർത്താവോ ഭാര്യയോ ആയിരിക്കും, നമ്മൾ മരുമക്കളോ മരുമകനോ ആയിരിക്കും. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ ഇടപെടേണ്ട സ്ഥലങ്ങളിൽ എങ്ങനെ ഇടപെടണം എന്നുള്ള കാര്യങ്ങൾ കൃത്യമായ രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ശ്രോതാവ്, നമ്മളോട് ഇടപെടുന്ന ആളുടെ മാനസികാവസ്ഥ എങ്ങനെയാണ്? ദേഷ്യം പിടിച്ചാണോ ഒരുത്തൻ ഇടപെടുന്നത്? അവിടെ നമ്മൾ എങ്ങനെയാണ് ഇടപെടേണ്ടത്? നമ്മളെ ചോദ്യം ചെയ്യുന്നവനാണോ അവൻ? അവനോട് നമ്മൾ എങ്ങനെയാണ് മറുപടി പറയേണ്ടത്? അല്ല, നമ്മളോട് സ്നേഹം കൊണ്ട് ഒരു ഉപദേശം നൽകുന്നവനാണോ? അവനോട് നമ്മൾ എങ്ങനെയാണ് ഇടപെടേണ്ടത്? അല്ല, നമ്മളെ ആളുകളുടെ മുന്നിൽ ഇകഴ്ത്താൻ ശ്രമിക്കുന്നവനാണോ? അവനോട് നമ്മൾ എങ്ങനെയാണ് ഇടപെടേണ്ടത്? ബുദ്ധി കൂർമ്മതയുള്ളവനാണോ? അവനോട് നാം എങ്ങനെ ഇടപെടണം? നമ്മൾ ഒരുത്തൻ അവൻ്റെ ക്ഷമ പരീക്ഷിക്കാനായിട്ട് നമ്മളോട് സംസാരിക്കുന്നവനാണോ? അവനോട് നമ്മൾ എങ്ങനെയാണ് ഇടപെടേണ്ടത്? തുടങ്ങിയിട്ട് തൻ്റെ മുന്നിലിരിക്കുന്ന വ്യക്തിയെ മനസ്സിലാക്കിയിട്ട് വേണം സംസാരിക്കാൻ എന്നുള്ളതാണ് ഇന്ന് പ്രധാനമായും പറയുന്നത്. അത് റസാനത്തിൽ നമ്മളോട് പറഞ്ഞു കേൾപ്പിക്കുന്നത് ഇങ്ങനെയാണ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأنطق على قدر فهم الناس علمك لا تجعله مثل عسين العمي تحقيرا. وأنطق على قدر فهم الناس علمك لا تجعله مثل عسي العمي تحقيرا. لا طالب الملح كافورا تبيع ولا تبيع ملحا لمن يقصدك وافيرا. بندق ني സംസാരിക്കണം ഏത് രൂപത്തിലാണെന്ന് പറഞ്ഞിട്ട് പറയണ. വന്തിക്ക് അലാ ഖദരി ഫഹ് മിന്നാസി ഇൽമ കല തജ്അൽഹു മിസ്ല ഇസീൽ ഉംയി തഹ്ഖീറാ. ലാ ത്വാലിബൽ മിൽഹി കാഫൂറൻ തബീഉ വല ലാ ത്വാലിബൽ മിൽഹി കാഫൂറൻ തബീഉ വല തബീഉ മിൽഹൻ ലിമൻ യഖ്സിദുക വാഫീറാ. തബീഉ മിൽഹൻ ലിമൻ യഖ്സിദുക വാഫീറാ. നിന്റെ മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥിയോട്, നിന്റെ മുന്നിലിരിക്കുന്ന ശ്രോതാക്കളോട് എങ്ങനെയാണ് നീ ഇടപെടേണ്ടത്? വന്തിക്ക് അലാ ഖദരി ഫഹു മിന്നാസി ഇൽമകല തജ്അൽഹു മിസ്ല ഇസീൽ ഉംയി തഹ്ഖീറാ. നീ സംസാരിക്കേണ്ടത്,
നീ സംസാരിക്കേണ്ടത്. ജനങ്ങളുടെ അറിവിന്റെ കണക്കനുസരിച്ചാണ് നീ സംസാരിക്കേണ്ടത്. ജനങ്ങൾ തന്റെ മുന്നിലിരിക്കുന്ന ശ്രോതാക്കൾ ചെറിയ മക്കളാണ്. ചെറിയ മക്കളെ വിളിച്ചിട്ടുള്ളത് റമദാൻ മാസത്തിൽ അവരെ ഒരു ആത്മീയ പഠനത്തിന് വേണ്ടി വിളിച്ചിരിക്കുന്ന സമയത്ത് അവിടെ പറയേണ്ടത് ഓസോം പാളിയുടെ ശുചിരമല്ല, അവിടെ ഡാർവിന്റെ പരിണാമ സിദ്ധാന്തങ്ങളെ പറ്റിയല്ല. ഇനി ഡാർവിന്റെ പരിണാമ സിദ്ധാന്തങ്ങളെ പറ്റി പറയുന്ന ഒരു സ്ഥലത്താണെങ്കിൽ ചെറിയ മക്കളോട് പറയേണ്ട രൂപം വേറെയാണ്, പ്രായമെത്തിയ വിദ്യാവിചക്ഷണരോട് പറയേണ്ട രൂപം വേറെയാണ്, സ്ത്രീകളോട് പഠന ക്ലാസ്സിൽ പറയേണ്ടത് വേറെയാണ്, സ്ത്രീകളോട് പറയേണ്ട ശൈലി വേറെയാണ്, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളോട് പറയേണ്ട ശൈലി വേറെയാണ്, സാധാരണക്കാരോട് പറയേണ്ട ശൈലി വേറെയാണ്. നേരത്തെ നമ്മൾ ആമുഖത്തിൽ പറഞ്ഞ പോലെ ചെറിയ മക്കളോട് പറയേണ്ട ശൈലി വേറെയാണ്. തന്റെ രക്ഷകർത്താക്കളോടോ തന്റെ അമ്മോശനോടോ അമ്മായി ഉമ്മയോടോ തന്റെ ഉമ്മവാപ്പമാരോടോ ബന്ധുക്കളോട് പറയേണ്ട ശൈലി വേറെയാണ്. തന്റെ അയൽവാസികളോട് സമൂഹത്തോട് മഹല്ലി നിവാസികളോട് തുടങ്ങിയിട്ട് താൻ ചെയ്യേണ്ട മേഖലകളിൽ പറയേണ്ട ആളുകളോടുള്ള ശൈലി വേറെയാണ്. തന്നെ ഇങ്ങനെ ഇങ്ങോട്ട് ഇകഴ്ത്താൻ സംസാരിക്കുന്നവനോട് റീപ്ലൈ കൊടുക്കേണ്ട ശൈലി വേറെയാണ്. തന്നെ ബഹുമാനിച്ചുകൊണ്ട് ആദരവോടുകൂടി അഭിപ്രായം പറഞ്ഞവനോട് പറയേണ്ട ശൈലി വേറെയാണ്. തന്നോട് സംശയത്താൽ ചോദിക്കുന്ന ചോദ്യകർത്താവിനോട് പറയേണ്ട ശൈലി വേറെയാണ്. തന്നെ ആളുകളുടെ മുന്നിൽ ഇകഴ്ത്തണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ഇകഴ്ത്തി ചോദിക്കുന്നവനോട് പറയേണ്ട മറുപടിയുടെ ശൈലിയും വേറെയാണ്. ഇതെല്ലാം പറഞ്ഞുകൊണ്ട് റസാനത്തിൽ അതിന്റെ ആമുഖം പറഞ്ഞുകൊണ്ട് പറയാണ്, നീ ഇൽമ് പറഞ്ഞു കൊടുക്കുന്നത് കുരുടന്റെ കയ്യിലെ വടി പോലെ ആകല്ല മോനെ. ഒരാൾക്കൊരു എൽമു പറഞ്ഞു കൊടുക്കുമ്പോൾ അത് ലഭ്യമാകുന്നവൻ അത് മനസ്സിലാക്കുന്ന ക്വാളിറ്റി മനസ്സിലാക്കിയിട്ട് പറയേണ്ടവനോടെ പറയാവൂ. നേരെ മറിച്ച് തൻ്റെ മുന്നിലിരിക്കുന്ന ആളിന് ഇട്ടുകൊടുക്കുന്നത് വെറും കുരുടന്റെ വടി പോലെയായി പോകരുത്. കാരണം ആ കുരുടന്റെ വടി അന്ധനായ ഒരു വ്യക്തിയുടെ വടി, അത് കാഷ്ടത്തിൽ അത് കുത്തിയേക്കും, അത് പള്ളിയിലും അവൻ കൊണ്ടുവന്നേക്കും. കാരണം അവൻ അറിയില്ല ഈ നിലത്ത് കുത്തുന്ന ഭാഗം എങ്ങനെയാണെന്ന്. അതുപോലെ നിന്റെ മുന്നിലുള്ള ശ്രോതാക്കളോട് പറയുന്ന അറിവുകൾ അത് കൃത്യമായിട്ട് ഫിൽട്ടർ ചെയ്തിട്ടേ പറയാവൂ. മുത്തല്ലിമിങ്ങളോട് പറയുന്നത് പോലെയല്ല പൊതുസമൂഹത്തോട് പറയേണ്ടത്. പറയേണ്ട വിഷയങ്ങൾ ഒരുപോലെ തന്നെയാണ്, വിഷയങ്ങൾ ഒന്നാണ്, പക്ഷേ പറയേണ്ട രീതി വ്യത്യാസമുണ്ട്. ഒരു ഇൽമിന്റെ സദസ്സിൽ പറയേണ്ടതല്ല ഒരു പബ്ലിക് പ്രോഗ്രാമിൽ പറയേണ്ടത്. വീട്ടിൽ പറയുന്ന സംസാരമല്ല സമൂഹത്തിനിടയിൽ പറയേണ്ടത് ഒരു ഭാര്യയും ഭർത്താവും. ഭാര്യയും ഭർത്താവും മണിയറയിൽ പറയുന്ന ശൃംഗാരങ്ങൾ പൊതു ഇടങ്ങളിൽ വന്നു പറയാനുള്ളതല്ല. പൊതു ഇടങ്ങളിൽ സംസാരിക്കുന്ന പോലത്തെ സംസാരമല്ല അവർ തമ്മിൽ മണിയറയിൽ സംസാരിക്കേണ്ടത് എന്ന് തുടങ്ങിയിട്ട് നിന്റെ മുന്നിലിരിക്കുന്ന ശ്രോതാവിനോട് പറയുന്ന അറിവുകൾ പോലും അത് കുരുടന് കൊടുക്കുന്ന വടിയായി പോകരുത്. ശേഷം പറയുന്നു, ലാ ത്വാലിബൽ മിൽഹികാ ഫുറൻ തബീഉ വലാ ലാ ത്വാലിബൽ മിൽഹികാ ഫുറൻ തബീഉ വലാ തബീഉ മിൽഹൻ ലിമൻ യഖസിദുക വാഫീറാ. ഉപ്പ് ആവശ്യപ്പെട്ടവന് നീ കർപ്പൂരം വിൽക്കാൻ പാടില്ല. ഉപ്പാണ് ഒരുത്തൻ കടയിൽ വന്ന് ചോദിച്ചത്, നീ ഒരു കച്ചവടക്കാരനാണ്, ഉപ്പ് ചോദിക്കുമ്പോ കർപ്പൂരമല്ല കൊടുക്കേണ്ടത്. അതുപോലെ ഈ ഏതൊരു ലഭ്യമായ ആവശ്യപ്പെട്ട കാര്യമാണ് തന്റെ ശ്രോതാവിന് കൊടുക്കേണ്ടത് എന്നാണ് ഇന്നത്തെ ആത്മായനം നമ്മളോട് പറഞ്ഞു തരുന്നത്. നമ്മുടെ ശ്രോതാവ് വന്ന് ചോദിച്ചു, ഇന്ന ഒരു മസല എന്താണ്? അവൻ ചോദിച്ചത് മയ്യത്തടക്കുമ്പോൾ എങ്ങോട്ടാണ് തിരിച്ചു കിടക്കേണ്ടത്, തിരിച്ചു കിടത്തേണ്ടത് എങ്ങോട്ടാണെന്ന് ചോദിക്കുമ്പോൾ അവനോട് പറയേണ്ടത് മറ്റുള്ള മസലകളല്ല, അവനോട് ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടിയാണ് പറയേണ്ടത്. അവനോട് നിസ്കരിക്കാൻ നേരത്തെ മലന്ന് കിടന്നും നിസ്കരിക്കാം എന്നൊക്കെ തുടങ്ങിയിട്ട് പറഞ്ഞിട്ട് ലാസ്റ്റ് മയ്യത്ത് കിടക്കുമ്പോൾ വലത്തോട്ടാണ് കിടത്തേണ്ടത് എന്ന് പറഞ്ഞ് അവനെ ഓർക്കും. പിന്നെ വീട്ടിൽ ചെന്നിട്ട് ഇപ്പം അവൻ ഉസ്താദ് എന്താ പറഞ്ഞത്, മലത്തിൽ കിടത്താന്നാണോ പറഞ്ഞത്, അതോ വലത്തു ഭാഗത്തിന് കിടത്താന്നാണോ പറഞ്ഞത്, അല്ലെ ഇടതുഭാഗത്തിന് കിടത്താന്നാണോ പറഞ്ഞത്, എന്താണ് പറഞ്ഞത് എന്നാണ് സംശയം. ഇപ്രകാരം
തന്റെ മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥികളോട് തന്റെ മുന്നിലിരിക്കുന്ന ശ്രോതാക്കളോട് താൻ ഇടപെടുന്ന ആളുകളോട് ഇടപഴകുന്ന ആളുകളോട് പറയേണ്ട സംസാരങ്ങൾ അത് പറയേണ്ട രൂപത്തിൽ പറയണം. എന്നാൽ ഈ സമയത്ത് ഇത് ഭയങ്കര വിഷയമുള്ള സംഗതിയാണ്. ഈ കാലഘട്ടത്തിൽ ഓൺലൈൻ മീഡിയകളും ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ ജനകീയമാകുന്ന ഈ സമയത്ത് ഏതെങ്കിലും ഒരു ഉസ്താദ് തൻ്റെ ദറസിലെ കുട്ടികളോട് അല്ലെങ്കിൽ ദറസിലെ ഒരു സൊലാത്ത് മജ്ലിസിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സ്വകാര്യമായ ഒരു ചടങ്ങിൽ പറയുന്ന എന്തെങ്കിലും ഒരു വിഷയം അത് വീഡിയോ എടുത്ത് സമൂഹ മാധ്യമങ്ങളിലേക്ക് ഇട്ട് ആ ഉസ്താദിനെ ഇകഴ്ത്തുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അതങ്ങനെയല്ല വേണ്ടത്. പറയേണ്ട സ്ഥലങ്ങളിൽ ചില ആലിമീങ്ങൾ പറയേണ്ട കാര്യങ്ങൾ പറയും, അതെടുത്തിട്ട് ക്ലിപ്പിംഗ് എടുത്തിട്ട് സമൂഹത്തിന് മുന്നിൽ ആക്ഷേപ രൂപത്തിലേക്ക് അതിനെ വലിച്ചിടുന്ന സമൂഹത്തിലെ ആളുകൾ അത് എല്ലാ തരത്തിലുണ്ട്. ചില ക്യാമറാമാൻമാർ അവർ ഏതെങ്കിലും വിവാഹ വീട്ടിൽ ഏതെങ്കിലും യാദൃശ്ചികമായി സംഭവിക്കുന്ന കാര്യങ്ങൾ അതിനെ എടുത്ത് സമൂഹത്തിലേക്ക് ഇട്ട് അവരെ മുഴുക്കയും ജനങ്ങൾക്കിടയിൽ ആക്ഷേപമാക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് പ്രത്യേകമായിട്ട് ഫോട്ടോഗ്രാഫിയിലുള്ള ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം, നല്ലതായിരിക്കും. തൻ്റെ ഒരു കാര്യം അത് സമൂഹത്തിൽ എത്തുന്നതൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾ അല്ല, അത് ചെയ്യല്ലേ, അത് അയക്കല്ലേ എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അത് സമൂഹത്തിലേക്ക് വഷളാക്കാൻ ഇടാൻ പാടില്ല. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ആരോടെങ്കിലും ഒരു കാര്യം ഒരു മോശത്തരം ഒരു പോരായ്മ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയോടാണ് പറയേണ്ടത്. അതെന്ത് ചെയ്യരുത്, അത് സമൂഹത്തിനിടയിൽ വലിച്ചു വാരിയിടാൻ പാടില്ല. സാന്ദർഭികമായി പറഞ്ഞതാണ്. എന്നോട് എന്തെങ്കിലും കാര്യം പറയാണെങ്കിൽ അത് എൻ്റെ അടുത്ത് വന്ന് പറയണം. നിങ്ങളോടൊരു കാര്യം പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു പോരായ്മ, നിങ്ങളുടെ ഏതെങ്കിലും ഒരു ചേഷ്ടകളിലോ അല്ലെങ്കിൽ സംസാരങ്ങളിലോ ഒരു പോരായ്മ ആർക്കെങ്കിലും ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് നിങ്ങളോട് വന്ന് പറയുന്നതാണ് നിങ്ങൾക്ക് അത് മാറ്റം വരുത്താൻ ഏറ്റവും ഉത്തമമായത് എന്ന് നിങ്ങൾക്കറിയാം. ഇപ്രകാരം തന്നെ മറ്റൊരാൾക്ക് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അത് മൂന്നാമതൊരാളോട് പറയാതെ ഞാൻ നിന്നിൽ ഇന്നതൊക്കെ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞവനെ മനസ്സിലാക്കുക, അതാണല്ലോ വേണ്ടത്. പറഞ്ഞു വന്നത് തൻ്റെ ശ്രോതാക്കളോട് അവൻ്റെ ബുദ്ധി അനുസരിച്ച് വേണം സംസാരിക്കാൻ. അവനോട് എന്തെങ്കിലും പറഞ്ഞ അവസാനം കുരുടൻ്റെ കയ്യിൽ വടി കൊടുക്കുന്നത് പോലെയായി പോകാൻ പാടില്ല. ഉപ്പ് തേടി വന്നവന് കർപ്പൂരം വിൽക്കരുത്, കർപ്പൂരം തേടി വന്നവന് മാത്രമേ കർപ്പൂരം തേടി വിൽക്കാവുള്ളൂ എന്നത് പറഞ്ഞ പോലെ നമ്മൾ എല്ലായിടത്തും എല്ലാം പറയാനോ പ്രകടിപ്പിക്കാനോ പ്രവർത്തിക്കാനോ പറ്റുന്നതല്ല. തൻ്റെ ഭർത്താവിനോട് പറയാനുള്ള കാര്യം വന്ന് സമൂഹത്തിനിടയിൽ പറയാനുള്ളതല്ല. സമൂഹത്തിനിടയിൽ സംസാരിക്കുന്ന രൂപത്തിലല്ല അവൻ വീട്ടിലിടപെടേണ്ടത് തുടങ്ങിയിട്ട് എല്ലാ കാര്യങ്ങളും ഈ ഒരു വരിയിലൂടെ നമുക്ക് റസാനത്ത് പഠിപ്പിച്ചു തരുന്നുണ്ട്. ആത്മായനം എന്ന ഈ പ്രോഗ്രാം നമുക്ക് അള്ളാഹു തആല ജീവിതത്തിൽ പകർത്താൻ പറ്റുന്ന നല്ല അറിവുകളാക്കി മാറ്റുമാറാവട്ടെ എന്ന് ദുആ വസിയത്തോടുകൂടി ദുആ ചെയ്ത് നിർത്തുകയാണ്. എല്ലാവരോടും ദുആയിൽ ഉൾപ്പെടുത്തുക. പ്രത്യേകമായിട്ട് ഞാൻ കഴിഞ്ഞ ദിനങ്ങൾക്ക് പറഞ്ഞു ഉസ്താദിൻ്റെ ആരോഗ്യം, അതുപോലെ നമ്മുടെ മാതാപിതാക്കളുടെ ആരോഗ്യം, നമ്മുടെ ആരോഗ്യം, എല്ലാത്തിനും വേണ്ടി അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിലേക്ക് ദുആ ചെയ്യുക. നിങ്ങളുടെ ദുആയിലേക്ക് നമ്മളെയും ഉൾപ്പെടുത്തുക. ദുആ വസിയത്തോടുകൂടി നിർത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു സെക്കൻഡ്, ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഒന്ന് ഓൾ എന്നത് എനേബിൾ ചെയ്താൽ എല്ലാ പുതിയ വീഡിയോസും സമയബന്ധിതമായി നിങ്ങൾക്ക് കിട്ടും.